ഇവളാ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആൻഡ് കിംബ് എന്നൊരു പെണ്ണിന്റെ ഫേസ്ബുക്ക് ആണ് കിട്ടുക അതിലെ ഫോട്ടോസ് നോക്കുമ്പോണ്ടാവും ആ പെണ്ണിനൊരു കുടുംബം ആ കുടുംബത്തിൽ ആ പെണ്ണിന്റെ ഭർത്താവാണ് നമ്മുടെ ഈ സ്റ്റീവ് ഹീറോയിൻ കൂട്ടുകാരിക്ക് ആദ്യം അയച്ച ഫോട്ടോ അല്ലേ അതിലെ മുഖവും ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ മുഖവും ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു ഈ സമയത്ത് ഹീറോയിനെ പൂട്ടിവെച്ചിരിക്കുന്ന ആ വീട് ആ വീട്ടിൽ നിന്ന് ഏതോ ഒരു പെണ്ണിനെ ഈ കില്ലർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആരാന്നറിഞ്ഞല്ല ആ നേരം ഇവിടെ കൂട്ടുകാരി കെമ്പിൻ്റെ അഡ്രസ്സിലേക്ക് വരും അവിടെ ഭാര്യയും കുട്ടികളെയൊക്കെ കാണാം ഇവിളെ അഡ്രസ്സിലേക്ക് എത്തിയ കാര്യം ബാർ ടെൻഡർക്ക് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട് ആ നേരത്തെ ഇവിടെ എന്തോ വലിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഷോ ഞാൻ ഒരുപാട് ടയേർഡാണല്ലോ നാളെ ജോലിക്ക് പോകണം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണ എന്നും പറഞ്ഞ് കുശലം ചോദിച്ച് ഇവൻ ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കും അപ്പോഴാണ് നോവ ചോദിക്കുക നീ എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഉറങ്ങിയത് മറ്റ് സ്ത്രീകളോടൊപ്പം നീ അങ്ങനെ ഇല്ലായിരുന്നു നീ എന്തുകൊണ്ടാണ് എന്നെ പറ്റിച്ചത് എന്നെ ഉപയോഗിച്ചത് അത് കേട്ട് സ്റ്റീവ് പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എന്തായാലും ഒരു മിസ്റ്റേക്ക് പറ്റി എന്നോട് ക്ഷമിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ട്രൈ ടു റിലാക്സ് കാരണം ഭയവും സ്ട്രെസ്സും ഇറച്ചിക്ക് നല്ലതല്ല നല്ല ഇറച്ചിയല്ല എനിക്ക് വേണ്ടത് മോൾ കിടന്നു അവൻ പുറത്തേക്ക് പോകും ഇവൾക്ക് വായിക്കാൻ മാഗസീനൊക്കെ കൊടുത്തിട്ടുണ്ട് അവൻ അതിലൊരു മാഗസീനില് ഏതോ ഒരു പെണ്ണ് ചില എഴുത്തുകൾ എഴുതിയിട്ടുണ്ട് നീ ഈ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ അവന് നിന്നെ ഇഷ്ടമാണ് എന്നാണ് അർത്ഥം ആ ഒരു സംഭവം തന്നെ യൂസ് ചെയ് ഫൈറ്റ് ചെയ്യ് സ്ട്രെങ്ത്ത് സംഭരിക്കെ അവനെ ജയിക്കെ എന്ന് ആരോ എഴുതിയിട്ടുണ്ട് പണ്ടങ്കാണ്ട് അവൻ പിടിച്ച പെണ്ണുങ്ങളിലെ ഏതെങ്കിലും പെണ്ണായിരിക്കണം പെട്ടെന്ന് അവള് ചാടി എഴുന്നേറ്റ് പിന്നി പെന്നി നീ അവിടെ ഉണ്ടോ നിന്നെയാണ് അവൻ കൊണ്ടുപോയത് എന്താണ് ചെയ്താൽ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല ഐ എം ഡൺ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആരാണെന്ന് പോലും മറന്നു എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു നീയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് നോവ എന്ന അവൾ പറയും അതിനോടൊപ്പം തന്നെ എൻ്റെ ഇറച്ചി തിന്നുന്നവരെല്ലാം പുഴുത്തരിച്ച് മരിക്കട്ടെ കൊക്കപ്പുഴു അവൻ്റെയൊക്കെ ബട്ടക്സിൽ കടിക്കട്ടെ പുഴുത്ത് നരച്ച് പോകണമെല്ലാം ഒരുത്തനും സന്തോഷത്തോടെ ഇരിക്കരുത് എന്നവൾ ശപിക്കുന്നുണ്ട് ഈ സമയത്ത് പാഴ്സൽ കിട്ടിയന്മാർ ഒരു വ്യത്യസ്ത സൈക്കോ തോന്നുന്നുണ്ട് തുണികൾ കിട്ടിയ സന്തോഷം ആ ഇറച്ചി കിട്ടിയ സന്തോഷം പാചകം ചെയ്ത് കഴിക്കുകയാണ് ഓരോരുത്തമാര് ആ നേരം നമ്മുടെ ബാർ ടെൻഡർക്ക് കൂട്ടുകാരി അവളുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവൻ അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവൾ നേരെ ആ കെമ്പെന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് ചെല്ലും മൈക്കോണാക്കി എന്റെ പേര് മോളിന്നാണ് ഞാൻ എന്റെ കൂട്ടുകാരിനെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിന് എന്റെ കൂട്ടുകാരി അറിയാം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കും ഉടനെ ചന്ത ഉള്ള ഒരു പെണ്ണ് വന്ന് ടോറ് തുറക്കുന്നു നീ എന്റെ ഭർത്താവിനെ കുറിച്ച് തോന്നിയാസം പറയാണോ എന്താ നിനക്ക് വേണ്ട എന്ന് പെണ്ണ് ചോദിക്കും അപ്പൊ മോളി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഹീറോയിൻ അയച്ചു കൊടുത്ത ഫോട്ടോ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ നേരത്ത് ഹീറോയിൻ വില്ലനോട് ചോദിക്കും ആ ഇറച്ചിയുടെ ടേസ്റ്റ് എങ്ങനെയാണ് മനുഷ്യരുടെ ഇറച്ചിയുടെ ടേസ്റ്റ് എങ്ങനെയാണ് അവളൊന്ന് ചൂണ്ടിയിട്ട് നോക്കുന്നതാണ് അതിലവൻ കൊളുത്തും ചെയ്തു അവൻ പറയും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ടേസ്റ്റ് പക്ഷേ അതുപോലൊരു സംഭവം ജീവിതത്തിൽ നീ കഴിച്ചിട്ടുണ്ടാവില്ല അത്രയും വണ്ടർഫുൾ ആണ് അത് കേട്ട് ഇവളൊന്നും മിണ്ടില്ല ഓക്കേ എന്ന് മാത്രം പറയും ഇവളെന്തുകൊണ്ടാണത് ചോദിച്ചത് എന്നറിയാതെ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട് ഈ നേരം കൂട്ടുകാരി ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടും അയാളുടെ ഭാര്യ പറയുക അതെന്റെ ഭർത്താവാണെന്ന് തോന്നണില്ല ആ ഫോട്ടോയിൽ അത്ര ക്ലിയർ അല്ല പ്ലസ് ഇന്ന് രാവിലെ ഞാൻ എന്റെ ഭർത്താവിനെ കണ്ടേയുള്ളൂ ജോലിക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹം ഇവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ ഏത് കൂട്ടുകാരിനെ എവിടെ വെച്ച് കണ്ടു എന്നാണ് താൻ പറയുന്നത് നമ്മുടെ മോളി ചോദിക്കും അങ്ങനെ ഈ ആഴ്ച ടൗണിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ പോയിരുന്നു അങ്ങനെ കണ്ടാണെങ്കിലോ ഏ അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല എന്നെയാണ് വീണ്ടും ഭാര്യ പറയുക ഈ നേരത്ത് ആരോ ഒന്ന് കോളിംഗ് ബിൽ അടിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞു താങ്കളൊന്ന് പോകൂ ഇവിടെ നിന്ന് ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് പോകൂ എന്ന് പറഞ്ഞ് ഭാര്യ നിർബന്ധിച്ച് മോളിയോട് പോകാൻ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സ്റ്റീവ് അങ്ങോട്ട് കയറി വരുന്നത് കൂട്ടുകാരി പോകാതെ എനിക്ക് ചില കാര്യങ്ങൾ ഭർത്താവിനോട് ചോദിക്കാനുണ്ട് നിങ്ങളുടെ പേര് സ്റ്റീവാണെന്ന് ചോദിക്കുമ്പോൾ വില്ലം പറയും എൻ്റെ പേര് ബ്രണ്ടന്നാണ് സ്റ്റീവ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് കൂട്ടുകാരി എൻ്റെ ഫ്രണ്ട് നോവയെ കാണുന്നില്ല അവൾ മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് അവളെ പരിചയമുണ്ടെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് അത് കേട്ട് വില്ലൻ പറയും സോറി നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി ഞങ്ങൾക്ക് അങ്ങനെ ആരെയും പരിചയമില്ല നിങ്ങൾ മിസ്റ്റേക്കായിട്ട് ഇവിടെ വന്നാണ് യഥാർത്ഥ സ്ഥലവും ആളെയും കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകുമെന്ന് പറയും സ്റ്റീവ് വില്ലൻ നമ്മുടെ പെണ്ണിന് ഇവർ പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലായി എന്നാൽ ശരി എനിക്ക് പറ്റിയ തെറ്റാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ നേരം നോയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യും കറക്റ്റ് ആ നമ്പര് സ്റ്റീവിൻ്റെ പോക്കറ്റിൽ നിന്ന് അടിക്കുന്നുണ്ട് റിങ് ചെയ്യുന്നുണ്ട് സ്റ്റീവ് ഫോൺ എടുത്തിട്ട് ഓ മോളി നീ ആണല്ലേ നീ വലിയ തെറ്റ് ചെയ്തു പോയി പെണ്ണെ എന്നവൻ പറഞ്ഞു തീരുമ്പോഴേക്കും ഭാര്യ പുറകിൽ നിന്ന് മോളിയുടെ മണ്ടയ്ക്ക് അടിച്ചുകഴിഞ്ഞു ഈ നേരം നമ്മുടെ ബാർ ടെൻഡർ മോളിക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പക്ഷെ റിസീവ് ആവുന്നില്ല ഇവിടെ യുവന്മാർ മോളിനെയും വണ്ടി കയറ്റി ഇങ്ങോട്ടോ കൊണ്ടുപോവാണ് നേരെ അവൻ്റെ ഈ രഹസ്യ താവളത്തിലേക്ക് തന്നെയാ തോന്നുന്നുണ്ട് കൊണ്ടുവരണം അത് കഴിഞ്ഞ് അവൻ നോവയുടെ മുറിയിലേക്ക് വരും എന്നിട്ട് അവളോട് ചോദിക്കും നീ എന്തുകൊണ്ടാണ് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചത് അതിന് അവൾ പറയും ഞാൻ ക്യൂരിയസ് ആയിരുന്നു അതെങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി അത്രയേ ഉള്ളൂ അപ്പം വില്ലൻ എന്ന ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത് നീ എത്ര ക്യൂരിയസ് ആണെന്നുള്ളത് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞവൻ ഇറങ്ങിപ്പോകും ഈ സമയം നമ്മുടെ ബാർ ടെൻഡർ വീണ്ടും വീണ്ടും മോളിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് റിസീവ് ആകുന്നില്ല ഇപ്പോഴത്തെ മോളിയുടെ ലൈവ് ലൊക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവൾ ഏതോ ഒരു കാർഡിനകത്താണെന്ന് അവന് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട് നേരിട്ട് പോയി നോക്കാന്ന് പറഞ്ഞ് ഇവൻ കാർ എടുക്കും ഈ നേരം തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന വിലൻ ഭാര്യയുമായിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ് അവൾ എന്ത് പറ്റി വർക്കൊക്കെ എങ്ങനെ പോകണമെന്ന് ചോദിക്കും ഇവനാണെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് വലിയ വലിയ ക്ലയൻസ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറയും എന്തോ വലിയ മൾട്ടി ബിസിനസ് നടത്തുന്ന പോലെയാണ് ഇവർ സംസാരിക്കുന്നത് രണ്ടെണ്ണം ക്രിമിനൽസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഇവൻ്റെ ഭാര്യയുടെ ഒരു കാല് മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് അവൾക്കൊരു കാലില്ല മേ ബി നമ്മുടെ ഹീറോയിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെയോ ഇവൾ വില്ലന്റെ അടുത്ത് എത്തിപ്പെട്ടതായിരിക്കാം എന്നാലും അവൾ വില്ലത്തിന്നെയാണ് ഈ സമയം ഫ്രിഡ്ജിനടുത്തൊരു സ്പെഷ്യൽ പീസ് വില്ലൻ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് സോ അവനും ഇഷ്ടമുള്ള ഭക്ഷണം ഈ മനുഷ്യമാംസം തന്നെയാണ് അത് കഴിഞ്ഞവൻ നമ്മുടെ പെൺകുട്ടികളെ പൂട്ടി വെച്ചിരിക്കുന്ന ആ രഹസ്യസങ്ക വന്നിട്ട് ഒരു സ്പെഷ്യൽ ഫ്രീസർ തുറക്കും അതിനകത്ത് പലരുടെയും മൃതശരീരങ്ങൾ കാണാം വെട്ടി വെട്ടി പീസാക്കി വെച്ചിരിക്കുന്ന കയ്യും കാലും ശരീരഭാഗങ്ങളും അതിലൊരു പ്രത്യേക പീസ് എടുത്തോണ്ട് പോയി ഇവൻ അറുത്ത് മുറിച്ച് പാചകം ചെയ്യും അത് കഴിഞ്ഞ് വൈകിട്ട് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും ഡിന്നറിന് ഇരിക്കുന്നു ഇവള് കാഷ്വലായി അവനോടൊപ്പം ഇരുന്നിട്ട് അതേസമയം രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ സെർച്ച് ചെയ്യാം ഒന്ന് രണ്ട് വഴികൾ കാണാം ഇവനോട് നോർമൽ സംസാരിക്കുന്ന പോലെ തന്നെ ഇവള് ചോദിക്കും നീ എപ്പോഴാണ് ആദ്യമായിട്ട് ഇത് കഴിച്ചതെന്ന് അവൻ പറയും എനിക്ക് പതിനെട്ടോ ോ പത്തൊമ്പതോ വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചത് പക്ഷെ ഈ കാര്യം ആരോടും പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും എന്താണ് ധരിക്കുക എന്നാൽ അതിന്റെ ടേസ്റ്റ് എന്റെ നാക്കിൽ നിന്ന് വിട്ട് മാറിയില്ല അതൊരു പ്രത്യേക അനുഭവമാണ് വൈകിയാണ് മനസ്സിലായത് ഈ മനുഷ്യമാംസം കഴിക്കാൻ വേണ്ടി തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അപ്പോഴാണ് എന്നെപ്പോലെയുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട് എന്നുള്ള ഒരു ആശ്വാസം എനിക്കുണ്ടായത് അവരുടെയെല്ലാം കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷേ ഇതെങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ സ്നേഹപൂർവ്വം ആ പണം വാങ്ങിച്ച അവർക്കിതെല്ലാം ഡെലിവർ ചെയ്ത് കൊടുക്കുന്നു എന്നാൽ ഇതൊരു സാധാരണ കാര്യമായിട്ട് നീ കരുതരുത് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം ത്യാഗം ചെയ്യുകയാണ് തറ്റ്സ് സറണ്ടർ തറ്റ്സ് ലവ് അത് മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നും പറഞ്ഞവൻ ഒരു പ്രത്യേക ഡിഷ് കൊണ്ടുവന്ന് ഹീറോയിന് കൊടുക്കുന്നുണ്ട് അവൾ ചോദിക്കും നീ സ്ത്രീകളെ മാത്രമേ കഴിക്കാറുള്ളൂ എന്ന് അതിനാവും പറയും അതാണ് മാർക്കറ്റ് ലേഡീസിന്റെ ഇറച്ചിക്കാണ് മാർക്കറ്റ് പിന്നെ വുമൺ ടേസ്റ്റ് ബെറ്റർ ഇതാ നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ടുണ്ടാക്കിയത് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞ അവൻ കൊടുക്കും അപ്പം അവള് ചോദിക്കുകയാണ് ഇത് ഞാനാണോ എന്ന് അവൻ പറയും അല്ല ഇത് മറ്റൊരാളാണ് അതേ ഡിഷീന്ന് ഒരു പീസ് ഇവൻ വെട്ടി കഴിക്കുന്നുണ്ട് ഇവള് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവന് സംശയം തോന്നിയാലോ അതുകൊണ്ട് കഷ്ടപ്പെട്ട ഒരു പീസ് ഇവളെടുത്ത് കഴിക്കും മുഖത്ത് ഭാവ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പറയും ഈ ഒരു ഡിഷിന് മാത്രം തേർട്ടി തൗസൻഡ് ഡോളറാണെന്ന് നമ്മൾ ഈ സാൽമൻ ഫിഷിന്റെയും മുട്ടേൻ്റെയൊക്കെ വില പറയില്ലേ അതിനേക്കാളും ഒരുപാട് ഇവള് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇനി ഒരുപാട് കിട്ടിയനെ നമുക്ക് അപ്പൊ ഹീറോയിൻ ചോദിക്കും ഇവളുടെ പേരെന്താണെന്ന് ഇവളുടെ പേരോ ഹോപ്പ് പ്രതീക്ഷ എന്നാണ് ഇവളുടെ പേര് അപ്പൊ ഹീറോയിൻ ചിരിക്കുകയാണ് എന്നിട്ട് അവള് പറയും ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ഒരു പ്രത്യേക അനുഭവം ഇൻഡിസ്ക്രൈബബിൾ പറയാൻ അനുഭവം അവൾ ഇഷ്ടപ്പെട്ട പോലെയാണ് പ്രകടിപ്പിക്കുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ തിരിച്ചു കൊണ്ടുപോയി അവളെ മുറിയിലാക്കും അവള് നന്ദി പറയുന്നു അപ്പൊ വില്ലം പറയാണ് എനിക്കറിയാം നീ സ്പെഷ്യൽ ആണെന്ന് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്കത് തോന്നിയിരുന്നു എന്നെപ്പോലെ തന്നെയാണ് നീയും ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പെണ്ണ് ഗുഡ് നൈറ്റും പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് അടുത്ത മുറി ചെന്ന് നമ്മുടെ കൂട്ടുകാരിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് കൂട്ടുകാരിയാണെന്ന് ഹീറോയിൻ അറിയില്ല അവളാണെങ്കിൽ കഴിച്ച ഭക്ഷണം ഛർദ്ദിക്കുകയായിരിക്കും അപ്പോഴാണ് അടുത്ത മുറി പെന്നി പറയുന്നത് ഇടി അതേതോ പുതിയ പെണ്ണാണെന്ന് തോന്നുന്നുണ്ട് ആ പെണ്ണിന്റെ ശബ്ദം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് പുതിയ പെണ്ണാണ് നമ്മുടെ മോളിയാണ് മോളിനെയും ഈ സൈക്കോ കൊണ്ടുപോയി അവളുടെ ശരീരഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നെഞ്ചിൽ നിന്നാണ് ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇവിടെ കൂട്ടുകാരൻ ഇപ്പോൾ മോളിയുടെ ലൊക്കേഷൻ കിട്ടാതായി ആ ഫോൺ ഓഫായി തോന്നുന്നുണ്ട് എന്നാൽ നേരത്തെ തന്നെ ഇവൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അവസാനമായിട്ട് അവളുടെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ട സ്ഥലവും സമയവും അവൻ അങ്ങോട്ട് പുറപ്പെട്ട് വരികയാണ് ഇവിടെ അടുത്ത മുറിയിലെ പെനിയില്ലേ അവൾക്ക് ഒരു കൈയും ഒരു കാലും ഇല്ലാന്ന് തോന്നുന്നുണ്ട് രണ്ടും അവൻ വെട്ടിയെടുത്തിരിക്കുന്നു പിറ്റേന്ന് കിലർ വീണ്ടും വരും ഹീറോയിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു വസ്ത്രമാണത് ഇന്ന് രാത്രി നീ അത് ധരിക്കുന്നു ഇന്ന് രാത്രിയും നമ്മൾ വീണ്ടും ഒരുമിച്ചൊരു ഡിന്നർ കഴിക്കാൻ പോവാം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവള് ക്യാഷ്വലായിട്ട് ഇഷ്ടമായി നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് വൈകിട്ടവൻ അവൻ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രമൊക്കെ ഇട്ട് സുന്ദരിയായ പിങ്ക് വസ്ത്രം ധരിച്ച പിങ്ക് ഡ്രസ്സ് ഇട്ട നമ്മുടെ നോവേനെ വിളിക്കാൻ വരുന്നു മെല്ലെ അവളെയും വിളിച്ചുകൊണ്ട് പോവാണ് ഡിന്നർ ടേബിളിലേക്ക് കൈ കെട്ടി വെച്ചിട്ടുണ്ട് അവൾക്ക് നേരെ നടക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഇരിക്കാനും ബുദ്ധിമുട്ടാണ് അതിന് ഒരു സാധനം അവൻ ഇരിക്കുന്ന ഭാഗത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നിനക്ക് വേണ്ടി ഇതുവരെ ആരും ഭക്ഷണമൊന്നും പാകം ചെയ്ത് തന്നിട്ടില്ലല്ലോ ഇനി മുതൽ ഞാൻ പ്രത്യേകമായിട്ട് നിനക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാം ഇപ്രാവശ്യം ലിവർ കൊണ്ട് എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവള് കഴിച്ചു നോക്കും എന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കുകയാണ് വില്ലം പറയും അത് മെലീസയുടേതാണെന്ന് അപ്പൊ ഹീറോയിൻ ചിരിച്ചിട്ട് മെലിസയോ ഇവളുടെ ടേസ്റ്റ് നോക്കുമ്പോൾ ഇവൾക്ക് ജോയ് എന്ന് പേര് വെക്കാമായിരുന്നു ഇന്നലെ ഹോപ്പ് ആയിരുന്നല്ലേ ഇന്നത് ജോയ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് കേട്ട് അവൻ ചിരിക്കും ഇനിയിപ്പൊ നമുക്ക് ഹോപ്പ് കിട്ടാൻ വല്ല ഹോപ്പ് ഉണ്ടോ അവൻ ചിരിച്ചിട്ട് പറയാണ് പേടിക്കേണ്ട ഹോപ്പ് ഉണ്ട് കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന് അപ്പൊ ഹീറോയിൻ ഈ മെലിസയ്ക്കും നീ ഇതേപോലെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറ് കൊടുത്തായിരുന്നു എത്ര പേർക്ക് നീ ഇതുപോലെ ഡിന്നർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വില്ലൻ നേരത്തെ അവിടെ ഒരു ചോറ് ചിത്രം ഉണ്ടായിരുന്നില്ലേ അത് മാറ്റി ഒരുപാട് പെണ്ണുങ്ങളെ ഫോട്ടോസും അവരുടെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും ഇതിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവരാർക്കും തന്നെ ഞാൻ ഡിന്നർ കൊടുത്തിട്ടില്ല നീയാണ് സ്പെഷ്യൽ ഹീറോയിൻ നോക്കുമ്പോൾ പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ അതിലുണ്ട് മെലിസ അവളെയാണ് ഇപ്പൊ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഇവരെല്ലാം കൊന്ന് തിന്നിരിക്കുകയാണ് തേണ്ടി ആ പെൺകുട്ടികളുടെ സാധന സാമഗ്രികൾ എടുത്തുവച്ചിട്ടുണ്ട് ക്ലയൻസിനെ അത് കാണുന്ന ഇഷ്ടമാണെന്ന് അവൻ പറയും അപ്പൊ ഹീറോയിൻ ചോദിക്കും എന്റെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് അത് മാത്രം ആർക്കും കൊടുത്തിട്ടില്ല ഇവൻ ഇവന്റെ കയ്യില് വെച്ചിട്ടുണ്ട് തന്നെ ഫോണുകളും ഇരിക്കുന്നു കാണാം അതിൽ കൂട്ടുകാരിയുടെ ഫോൺ ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട് സോ കൂട്ടുകാരിനെയും ഇവൻ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി പുതിയൊരു മീറ്റ് കൊടുക്കുന്നുണ്ട് നെഞ്ചി മുറിച്ചെടുത്ത മീറ്റ് അതും അവൾ ചിരിച്ചുകൊണ്ട് കഴിച്ചിട്ട് പറയും നീ നെഞ്ചത്തെ മീറ്റ് അവസാനമായിട്ട് ബാക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു മാറ്റവും ഇല്ല പോലെ തന്നെ താൻ പറഞ്ഞ ശരിയാ എനിക്ക് വേണ്ടി ആരും ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ല അത് ഉണ്ടാക്കി തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിങ്ങനെ എന്ന് വിചാരിച്ചില്ല ഈ പെണ്ണിന് എന്നെക്കാളും നല്ല ശരീരമായിരുന്നു അതുകൊണ്ടാണ് നീ മുറിച്ചെടുത്തത് എന്ന് ചോദിച്ചിട്ട് രണ്ടുപേരും വീണ്ടും ചിരിക്കുന്നു കുറെ ചിരിച്ചു കഴിഞ്ഞ് അവള് കരയാൻ തുടങ്ങും എന്താ പറ്റിയെന്ന് അവൻ ചോദിച്ചു ചോദിക്കുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് വിഷമമുണ്ട് കാരണം ഇതെല്ലാം കഴിച്ചിട്ടും എനിക്ക് അവരോട് സോറി തോന്നുന്നില്ല എനിക്ക് അവരോട് കരുണ തോന്നുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വിഷമാവുന്നത് എനിക്ക് എന്താ പറ്റിയത് വിലൻ അവളെ പൊത്തി പിടിച്ചിട്ട് പറയും വിഷമിക്കാതെ യു ആർ ജസ്റ്റ് ഡിഫറെന്റ് നീ എന്നെപ്പോലെയാണ് മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തയാണ് അത്രയേ ഉള്ളൂ നിന്നെ ആ കണ്ട മൂമെന്റ് മുതൽ എനിക്കതറിയായിരുന്നു ഇവൻ അങ്ങനെ ഒരു ഉമ്മ കൊടുക്കുന്നു അവൾ ചോദിക്കും നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്താലോ രണ്ടുപേരും പാട്ട് വെച്ച് ഡാൻസ് ചെയ്യും ഈ മൂമെന്റ് സൂപ്പറായിട്ടല്ലേ ഹൗ റൊമാൻറ്റിക് അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് ഉമ്മച്ച് ഉമ്മച്ച് അവനെ കൊണ്ടുപോയി ബെഡിൽ കിടത്തി ഷർട്ട് അഴിച്ചിട്ടുണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞ് ഇവള് ബാത്റൂമിലേക്ക് പോകും വാഷ് ചെയ്യാൻ വേണ്ടി പോവാണെന്നും പറഞ്ഞ് ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് ഇവള് ഡോറും തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അവനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഉമ്മച്ച് ഉമ്മച്ച് നേരെ താഴെ ചെന്ന് പൊറോ കടിയാണ് കടിച്ച് പറിച്ചെടുക്കും എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പേസ്റ്റ് അവന്റെ കണ്ണിലും തേച്ചു കൊടുക്കും ഓടി ചെന്ന് അവന്റെ തന്നെ ഫോണും ബെൽറ്റും എടുത്ത് ഇവള് ഡോറിന് പുറത്തേക്ക് ഓടി വന്ന് ആ ഡോറ് ബെൽറ്റ് ലോക്ക് ചെയ്യും ഇവനാണെങ്കിൽ പോയിന്റ് ചോര ചീറ്റി കിടന്ന് പെടിയാണ് കണ്ണിലും പേസ്റ്റ് തേച്ചതുകൊണ്ട് കണ്ണും കാണുന്നില്ല എന്നാൽ അവൻ ഞൊണ്ടി പെരണ്ടി എഴുന്നേറ്റ് വരും എന്നിട്ട് കഥവ് ചവിട്ടി പൊളിച്ച് തുറക്കാൻ നോക്കുകയാണ് നമ്മുടെ പെണ്ണാണെങ്കിൽ തിരിച്ചു ഓടി അണ്ടർഗ്രൗണ്ടിലേക്ക് വന്നിട്ട് അവന്റെ അടിച്ചു മാറ്റിയ കീ ഉപയോഗിച്ച് അവളുടെ കൂട്ടുകാരി മോളിനാദ്യം രക്ഷപ്പെടുത്തും അത് കഴിഞ്ഞ് ഓടി വന്ന് പെന്നിയെ രക്ഷപ്പെടുത്തുന്നുണ്ട് പെന്നിക്ക് കൈകളും ഉണ്ട് കാല് മാത്രമാണ് പോയിരിക്കുന്നത് അതൊരു പാവം ചെറിയ പെണ്ണ് ചൈന പെണ്ണാൻ തോന്നുന്നുണ്ട് മറ്റേ പെണ്ണിനെ ഇവൻ മുഴുവനായിട്ട് തീർത്തു എന്ന് തോന്നുന്നു ഇവര് രണ്ടുപേരും ചേർന്ന് പെന്നിയും പൊക്കിയെടുത്ത് ആ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കും പക്ഷെ പെന്നിയും പൊക്കിയെടുത്ത് എങ്ങനെയാണിപ്പോൾ സ്റ്റെയർ കേസ് കയറുക ബുദ്ധിമുട്ടല്ലേ അപ്പോഴേക്കും വില്ലൻ വരാനും സാധ്യതയുണ്ട് ഇവരെന്താ ചെയ്തതെന്നറിയില്ല വിലൻ പൊത്തിപ്പിടിച്ച് ഓടി വരുന്നുണ്ടാവും പെണ്ണുങ്ങളെ എവിടെയും കാണാനില്ല ഇവന് സംശയം തോന്നി ഓവൻ തുറക്കുമ്പോഴാണ് അതിന്റെ അകത്തു നിന്നും പെന്നി അവൻ ആഞ്ഞു ചവിട്ടുന്നു ഒരു ഭാഗത്തു നിന്ന് മോളി അവനെ ചാടി പിടിക്കുന്നുണ്ട് എന്നാൽ മോളിനെ അടിച്ച് തല്ലിയിട്ട് അവൻ നോവേന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും പക്ഷെ മോളി വിടുന്നില്ല അവൾ കൈയിൽ കിട്ടിയ ഒരു സാധനം കൊണ്ട് അവന്റെ മണ്ടയ്ക്കടിച്ച് വീഴ്ത്തുകയാണ് ഈ മൂന്ന് പെണ്ണുങ്ങളും മൂന്ന് ഭാത്തൊന്നും ഇവനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആർക്കും ആരോഗ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും മൂന്ന് പേര് മൂന്ന് ഭാഗത്ത് ശ്രമിക്കുമ്പോൾ ഇവനെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ കൊച്ചു വെണ്ണ എഴഞ്ഞഴു ഒരു കത്തി എടുത്തുകൊണ്ട് വന്നവന് കുത്ത കാലില് നോവ അവന്റെ പുറത്തേക്ക് ചാടി കയറി കുത്തിയിരിക്കും മോളി വീണ്ടും വിലയുള്ള സാധനം കൊണ്ടുവന്ന അവനെ മണ്ടയ്ക്ക് അടിച്ച് കിടത്താണ് ഇപ്രാവശ്യം ചേക്കാൻ സൈഡായി ഇവരി ഇവരുടെ ഫോണെല്ലാം എടുത്ത് ആ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കിടക്കും അപ്പോഴാണ് നമ്മുടെ ബാർ ടെൻഡർ ലൊക്കേഷനും കണ്ടുപിടിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത് ഒരു അടച്ചു പൂട്ടിയ ഒരു പ്രേതാലയം പോലത്തെ വീട് ഈ നേരം വീടിന്റെ പുറകിലൂടെ ഹീറോയിനും കൂട്ടുകാരും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അവർ കാടിനകത്തേക്ക് കയറുമ്പോഴേക്കും വില്ലൻ കണ്ണും മോന്തയൊക്കെ പൊട്ടി കയ്യിലൊരു തോക്കു എടുത്തിട്ട് വരുന്നുണ്ടാവും അവൻ വെടിവെക്കുന്ന ഒച്ച കേട്ട് ഈ ബാർടെൻഡർ ടെൻഡർ പേടിക്കുന്നുണ്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവൻ ഓടി വന്ന് അവന്റെ കാറിനകത്ത് ചാടിക്കേറിയിരിക്കും ഓ ഇവിടെ നിൽക്കുന്ന പന്തിയല്ല എത്ര സിനിമകൾ കണ്ടതാ ആ പ്രാന്തി പെണ്ണുങ്ങൾ എന്തായാലും ജീവനോടെ കിട്ടാൻ പോകുന്നില്ല എന്റെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞിട്ട് ഇവൻ കാറെടുത്ത് അവിടെ നിന്ന് വിട്ടടിച്ച് പോവാണ് നമ്മുടെ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല ഇവര് കാട്ടി കയറി ഒളിച്ചിരിക്കും ഓരോരുത്തർ ഓരോ ഭാഗത്ത് ഈ നേരമാണ് നമ്മുടെ സുന്ദരി വാരി അങ്ങോട്ട് വരുന്നത് അവളും കൂടാ പിന്നുമുടിയനും ഉണ്ട് രണ്ടുപേരും വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ രക്തക്കളവും കത്തിയും കിടക്കുന്ന കാണാം സംഭവം എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഈ നേരം കണ്ണു പൊട്ടിയ നമ്മുടെ വില്ലൻ കൊല്ലൂടി നിങ്ങളെല്ലാം കൊല്ലോടി എന്നും പറഞ്ഞ് തോക്കും കൊണ്ട് കാട്ടിലൂടെ അരക്കാഴ്ചയായിട്ട് നടക്കുകയായിരിക്കും നമ്മുടെ ലേഡീസ് ആണെങ്കിൽ രണ്ട് ഭാഗത്ത് പിരിഞ്ഞ് ഒളിച്ചിരിക്കുകയാണ് എന്നാൽ ഹീറോയിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈലിന്റെ വെളിച്ചം വെച്ച് വില്ലൻ അവളെ കണ്ടുകിട്ടി അവൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഭാഗ്യത്തിന് മോളി അവന്റെ പുറത്തേക്ക് ചാടി വീഴുന്നത് ഇവര് മൂന്ന് പേര് മൂന്ന് ഭാത്ത കടിക്കുകയും പറക്കിയും പിച്ച് മാന്തവും അടിക്കുക ഒക്കെ ചെയ്ത് അവനെ തവിട് പൊടിയാക്കി അവസാനം അവൻ്റെ എന്നെ തോക്ക് തട്ടിയെടുത്തിട്ട് ഹീറോയിൻ എവിടെ ഒന്ന് ചിരിച്ചു കാണിച്ചിടാന്നും പറഞ്ഞ് അവനെ ചിരിക്കാൻ പറഞ്ഞിട്ട് അവന്റെ മണ്ടക്കിട്ടൊറ്റ പൊട്ടിയിലാണ് ചത്തു എന്നിട്ട് ഇവർ പേരും കെട്ടിപ്പിടിക്കും നമ്മൾ രക്ഷപ്പെട്ടു ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ ഇവര് ആ പ്രോപ്പർട്ടിയുടെ എൻഡിലേക്ക് വരുമ്പോൾ വലിയ ഗേറ്റും മതിലും ഇവർക്കത് പോകാൻ കഴിയുന്നില്ല ഇവിടെയാണെങ്കിൽ സിഗ്നലും ഇല്ല ആർക്കും ഫോണും വിളിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഹീറോയിൻ ആലോചിക്കുന്നത് എന്റെ ഫോണ് അവനുമായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ കാട്ടി തന്നെ വീണുപോയി ഞാനത് എടുത്തോണ്ട് വരാം അതിലൊരുപക്ഷെ സിഗ്നൽ കിട്ടുമെന്നും പറഞ്ഞ് ഇവൾ ആ ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ് കാടിനകത്തേക്ക് ഈ നേരമാണ് ഭാര്യ വില്ലത്തിയും പിന്നുമുടിയനും ഭർത്താവിന്റെ ബോഡി കാണുന്നു അവൾ എന്താ പറയാന്നറിയോ പിന്നുമുടിയനോട് എത്രയും പെട്ടെന്ന് ഈ ബോഡി ഐസിലേക്ക് മാറ്റി കേടായി കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ല എന്തായാലും ചക്കനത്ത ചങ്കരി എന്നെ ഇവിടെ ഹീറോയിൻ ഹീറോയിനെങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അവളുടെ മൊബൈൽ എടുത്ത് തിരിയുമ്പോഴാണ് ഈ ഭാര്യ ആര്യ വിലത്തി ഓ നിങ്ങൾ അവനെ പിടിച്ചോ നിങ്ങളാണോ എന്നെ രക്ഷപ്പെടുത്തിയത് ഇത് എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാമായിരുന്നു ഞാൻ അവനെന്നെ കൊന്നു കളിയെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയായിരുന്നു നിങ്ങളാണോ അതിന് കാരണം നമ്മൾ രക്ഷപ്പെട്ടു നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞിവളും മെല്ലെ മെല്ലെ സംസാരിച്ച് ഹീറോയിനെ തള്ളി വിട്ട് അവളുടെ പുറത്ത് കയറിയിരുന്ന് അവളെ കഴുത്തി പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാൽ ദൂരെ എന്ന് നമ്മുടെ കൂട്ടുകാരി കാണുന്നുണ്ട് അവൾ ഓടി വരുമ്പോഴേക്കും ഹീറോയിൻ തന്നെ അവളെ നെഞ്ചിന്റെ ഭാഗത്ത് ഒളിച്ചു വെച്ചിരുന്ന കീ താക്കോലെടുത്ത് ഈ വെള്ളമുടി ജന്തുവിന്റെ ജന്തുവിൻ്റെ കഴുത്തിലേക്ക് ഒറ്റ കുത്ത് പറ വീണ്ടും കുത്തും എന്നാലും അത് ചത്തിട്ടില്ല നിന്നെ കൊല്ലുവടി അവസാന ശ്വാസം നിലയ്ക്കും വരെ നിന്നെ കൊല്ലുവടിയെന്നും പറഞ്ഞ് വീണ്ടും അത് എഴുന്നേറ്റ് വന്ന് ഹീറോയിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കോടാങ്കി മാസ്റ്റർ ആയിരുന്നു നിന്നെപ്പോലത്തെ വൃത്തികെട്ട കേട്ട പെണ്ണുങ്ങളാണ് എല്ലാ കുഴപ്പത്തിനും കാരണം നീയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ക്രൈം നടക്കണെന്നും പറഞ്ഞ് ആ ഷവലും കൊണ്ട് അവളുടെ കഴുത്തിന് വെട്ടി 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 അവളെ കൊല്ലാണ് എന്നിട്ടെന്തോ കുറേ വാഴയ്ക്ക് തടവെടുത്ത് അവശ്യമായ പോലെ രണ്ടെണ്ണം ഒരു മരവും ചാരിയിരിക്കും അപ്പോഴാണ് ഹീറോയും ചോദിക്കുക ഇത് ഏതാണ് ഈ പെണ്ണ് ഇവളെവിടെ നിന്ന് വന്നു അതിന് കൂട്ടുകാരി പറയും അതാണ് നിന്റെ ഭാര്യ ഭാര്യ അവന് കല്യാണം കഴിഞ്ഞായിരുന്നു എന്നിട്ട് അവനതിനോട് പറഞ്ഞില്ല എന്നെ അവൻ പറ്റിച്ചെടിയെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുകയാണ് ഐ ലവ് യു മോളി എന്ന് അവൾ പറയുമ്പോൾ കൂട്ടുകാരി പറയും ഐ ലവ് യു മോർ എന്ന് അവിടെ വെച്ച് ഫ്രഷ് എന്ന സിനിമ അവസാനിക്കുന്നു എങ്ങനെയുണ്ട് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അടുത്തൊരു അടുത്തൊരു അടിപൊളി കോമഡി ത്രില്ലറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അഡിൽ തെൻ ഇറ്റ്